السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين، أما بعد. أبو هريرة رضي الله عنه من التبرك برجع برد حديثه قال رسول الله صلى الله عليه وسلم النبي صلى الله عليه وسلم يقول العبد ഒരടിമ പറഞ്ഞുകൊണ്ടേയിരിക്കും, മാലി മാലി, എൻ്റെ സമ്പത്ത്, എനിക്ക് അത്ര സമ്പത്തുണ്ട്, ഇത്ര സമ്പത്തുണ്ട്, ഒരുപാട് നേടിയിട്ടുണ്ട്, ഒരുപാട് കൊട്ടാരങ്ങളുണ്ട്, ഒരുപാട് ഫ്ലാറ്റുണ്ട്. ഇങ്ങനെ അവൻ നേടിയെടുത്ത, അവൻ ഉണ്ടാക്കി വെച്ച സമ്പത്തിനെ കുറിച്ച് അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇന്നമാ ലഹുമി മാലിഹി സലാസ്, യഥാർത്ഥത്തിൽ അവൻ്റെ സ്വന്തം സമ്പത്ത്, അവനിക്ക് സ്വന്തമായി അവകാശപ്പെട്ടത് മൂന്ന് സമ്പത്തുകൾ മാത്രമാണ്. കുറേ ഉണ്ടാക്കി വെച്ചിട്ടും അവന് കിട്ടുന്നത് മൂന്ന് മാത്രമാണ്. മാ അഖല ഫാഫ്ന, ഒന്നാമത്തത് അവൻ ഭക്ഷിച്ചത്, അവനവിടെ സമ്പത്ത് കുറെ ഉണ്ടാക്കി, അതിൽ നിന്ന് അവൻ ഭക്ഷണം കഴിച്ച് തീർത്തത്, അത് തീർന്നു പോകുന്നു, നശിച്ചു പോകുന്നു, അത് അവനിക്ക് അവന്റെ സ്വന്തം അവകാശമായി പറയാനുള്ളതാണ്. രണ്ടാമത്തത് ഔ ലബിസ ഫാഫ്ന, അവൻ അവന്റെ സമ്പത്തിൽ നിന്ന് വസ്ത്രം വാങ്ങി ധരിച്ചിട്ടുണ്ടാവും, അത് കുറച്ചു കാലം കഴിഞ്ഞിട്ട് എന്താവും, നെരുമ്പിപ്പോകും. ആ ഡ്രസ്സിന്റെ കാലം കുറച്ച് സമയം മാത്രമാണ് ഉണ്ടാകുന്നത്, കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ അതിന്റെ വാലിഡിറ്റി കഴിയും, അതുവരെ അവനക്ക് ഉണ്ടാകും, അത് അവന്റെ അവകാശമായി പറയാം. ഔ ആഴത്ത ഫഖ്തന, മൂന്നാമത്തത് ഇപ്പൊ ആദ്യം പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങൾ അവനിക്ക് അവകാശപ്പെട്ടതാണെങ്കിലും അതെന്തായി, ദുനിയാവിൽ നിന്ന് വിട പറയാനോടുകൂടി അത് നശിച്ചു പോകുന്നതാണ്, അതിന്റെ പ്രതിഫലമൊന്നും അവനിക്ക് എന്താവില്ല, കിട്ടൂല. അവൻ സ്വന്തമായി തിന്നു, സ്വന്തമായി അവൻ വസ്ത്രം ധരിച്ചു എന്നത് അല്ലാതെ അതിൽ നിന്ന് അവനിക്ക് നേടിയെടുക്കാൻ ഒന്നുമില്ല. മൂന്നാമത്തത് ഔത്തന, അവൻ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ, സ്വതക്കയോ സക്കാത്തോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ അവൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതവനിക്ക് ആഖിറത്തിലേക്കുള്ള ഒരു സൂക്ഷിപ്പ് സ്വത്താണ്, അത് അവന്റെ അവനിക്ക് അവകാശപ്പെട്ടതാണ്, എന്റെ സമ്പത്ത് എന്ന് അവനിക്ക് പറയാൻ പറ്റിയ ഒരു അമലാണ് ആഖിറത്തിൽ കിട്ടുന്ന ഒരു അമൽ. അതല്ലാത്തത്, ഈ പറയപ്പെട്ട മൂന്നല്ലാത്തത് അത് പോകുന്നതാണ്, അവനിക്ക് അതിന്റെ അവകാശം കിട്ടുകയില്ല. അത് ജനങ്ങൾക്ക് അവൻ വിട്ടയച്ചു പോകുന്നതാണ്. ഇപ്പൊ ഒരുപാട് സമ്പത്തുകളെല്ലാം ഇവിടെ സൂക്ഷിച്ചു വെക്കുന്നവരായിരിക്കും, പക്ഷേ മരിച്ചതിന് ശേഷം നമുക്ക് കിട്ടുന്നത് ദുനിയാവിൽ നാം എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിലും, പാവങ്ങൾക്കോ പള്ളിയിലേക്കോ മദ്രസയിലേക്കോ സ്ഥാപനത്തിലേക്കോ നാം കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതെന്തായാലും ഉറപ്പായിട്ടും അതിന്റെ പ്രതിഫലം കിട്ടും. അതേസമയത്ത് ഒന്നും കൊടുക്കാതെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കബറിൽ ഒരു അഞ്ച് പൈസന്റെ പ്രകാരം കബറിൽ കിട്ടൂല. അവിടെ കിട്ടുന്നത് അതിനെ അതിന്റെ അവകാശികൾ ആരാണോ ഇവിടെ ദുനിയാവിൽ ബാക്കിയുള്ളത്, അവർക്കാണ് ആ സമ്പത്ത് പോകുന്നത്. പിന്നെ മറ്റ് രണ്ട് കാര്യങ്ങൾ നാം ഇവിടെ ദുനിയാവിൽ ആസ്വദിച്ച് തീർന്നു പോകുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നാം കൊടുക്കുന്ന സദഖകൾ സ്വീകരിക്കുമാറാകട്ടെ. ചില ആളുകളുടെ കാര്യത്തിൽ നാം വളരെയേറെ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം സ്വന്തമായി കൊടുക്കുകയുമില്ല, മറ്റുള്ളവരെ കൊടുക്കാൻ പോലും ഇതാക്കുന്നില്ല, സമ്മതിക്കുന്നില്ല. ആ ഒരവസ്ഥ ചിലർക്കുണ്ടാകും. അത്തരക്കാരെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്, മന്നഅല്ലിൽ ഖൈരി, ഖൈറിനെ തടയുന്ന ആളുകൾ. നമുക്ക് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർ കൊടുക്കുന്നതിനെ തടയുന്ന ഒരവസ്ഥയിലേക്ക് ഒരിക്കലും നാം എന്താക്കാൻ പാടില്ല, പോകാൻ പാടില്ല. ഉള്ള ആളുകൾ എന്തെങ്കിലും കൊടുത്തോട്ടെ, അതിനെ കുറിച്ച് നാം എന്താക്കാൻ പാടില്ല. ആക്ഷേപിക്കാനോ കൊടുക്കുന്നതിനെ തടയാനോ ഉള്ള ഒരു പണിയിലേക്ക് പോകാനും പാടില്ല. അള്ളാഹു തആല അത്തരം സ്വഭാവത്തിൽ നിന്ന് നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഉള്ളത് കൊടുക്കുവാനും അള്ളാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആ കൊടുത്തതിൽ ആഖിറത്തിൽ നേടിയെടുക്കാൻ അള്ളാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ സ്വദഖകളും സക്കാത്തുകളും മറ്റുള്ള സൽക്കർമ്മങ്ങളും അള്ളാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ.